അപ്പൊ കേരളത്തിലുള്ള ചെറു റോഡുകൾ ഇടവഴികൾ എല്ലാം അടഞ്ഞു പോകുന്ന തരത്തിൽ കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലാണ് ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മാത്രമല്ല കേരളത്തിൽ ഫ്ലഡ് സോൺ ഏരിയ ആണ്, പ്രോൺ ഏരിയ ആണ്, ഫ്ലഡ് പ്രോൺ, വെള്ളപ്പൊക്ക സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു വെള്ളപ്പൊക്കം വന്ന ഈ ഈ സിൽവർ ലൈൻ തന്നെ ഒരു ഡാമായിട്ട് മാറും. കേന്ദ്ര അനുമതി ലഭിക്കാതെ അതുപോലെ തന്നെ സാമൂഹിക ആഘാത പഠനം നടത്താതെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ എങ്ങനെയാണ് ഈ സ്ഥലമെടുപ്പ് പരിപാടിയുമായിട്ട് ഗവൺമെന്റ് പോകാനുള്ള കാരണം? നടപടിക്രമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ രീതിയിലാണ് സ്ഥലമെടുപ്പ് നടപടികൾ പോകുന്നത്. നമ്മുടെ സിൽവർ ലൈൻ പ്രോജക്റ്റിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തി. ആ സിൽവർ ലൈൻ പ്രോജക്റ്റിനെ കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച ഞങ്ങൾ നടത്തിയ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായത് യു ഡി എഫിൻ്റെ ഒരു സബ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എം കെ മുനീർ കൺവീനറായിട്ടുണ്ടായിരുന്നു. അവർ സിൽവർ ലൈൻ അധികൃതരുമായി കെ റെയിൽ കോർപ്പറേഷനുമായിട്ടും അതുപോലെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സും എല്ലാവരുമായിട്ട് സംസ്ഥാനത്തുടനീളം ചർച്ച നടത്തി ഒരു റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ട് വിവിധ കക്ഷികൾ ചർച്ച ചെയ്തു, ഞങ്ങളൊരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ആ നിഗമനം അനുസരിച്ച് കേരയിൽ പ്രോജക്റ്റിൻ്റെ അഞ്ചോ ആറോ പ്രോജക്റ്റിൽ ഒരെണ്ണം മാത്രമാണ് സിൽവർ ലൈൻ. ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് അശാസ്ത്രീയവും അപ്രായോഗികവുമാണ് എന്ന് യു ഡി എഫ് യോഗം വിലയിരുത്തിയിരിക്കുകയാണ്. ഇത് ഇടുക്കി, പാലക്കാട്, വയനാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ കൂടി കടന്നു പോകുന്ന ഈ പാതയ്ക്ക് 1483 ഹെക്ടർ ഭൂമിയാണ് അക്വയർ ചെയ്യേണ്ടത്. അപ്പോൾ വലിയ തരത്തിലുള്ള ഭൂമിയും സ്ട്രക്ചേഴ്സും അക്വയർ ചെയ്യേണ്ടി വരും. 20,000 കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും. 50,000 കച്ചവട സ്ഥാപനങ്ങൾ പൊളിക്കേണ്ടി വരും. 145 ഹെക്ടർ നെൽവയൽ നികത്തപ്പെടും. 1,000-ലധികം മേൽപ്പാതകളോ അടിപ്പാതകളോ മേൽപ്പാലങ്ങളോ അടിപ്പാതകളോ നിർമ്മിക്കേണ്ടി വരും. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് നൽകിയത് സ്റ്റാൻഡ് അലോൺ എലിവേറ്റഡ് റെയിൽവേ കോറിഡോറിനാണ്, സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ കൂടി പോകുന്നതിന്. ഇതിപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി ഇത് 2018 പരിശോധിച്ചതിന് അനുമതി നിഷേധിച്ചിട്ടുള്ളതാണ്. ഇപ്പം കേന്ദ്ര അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. കേന്ദ്ര അനുമതി ലഭിക്കാതെ അതുപോലെ തന്നെ സാമൂഹിക ആഘാത പഠനം നടത്താതെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ എങ്ങനെയാണ് ഈ സ്ഥലമെടുപ്പ് പരിപാടിയുമായിട്ട് ഗവൺമെൻറ് പോകാനുള്ള കാരണം? ലാൻഡ് അക്വിസിഷൻ ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തണം, അതുപോലെ എൻവയോൺമെൻറ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തണം. ഈ രണ്ട് സ്റ്റഡിയും നടത്താതെ ലാൻഡ് അക്വിസിഷൻ എങ്ങനെയാണ് പോകുന്നത്? അലൈൻമെൻറ്റ് പോലും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്യാതെ എങ്ങനെയാണ് ലാൻഡ് അക്വിസിഷൻ ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നത്? എന്താണ് ഭൂമി ഏറ്റെടുക്കാൻ മാത്രം ഇത്ര ധൃതി? അലൈൻമെൻറ്റ് ഫൈനലായിട്ടില്ല എന്ന്, അലൈൻമെൻറ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അലൈൻമെൻറ്റ് മാറ്റണമെന്ന് റെയിൽവേ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് മാറ്റുമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ചയാണ് ലാൻഡ് അക്വിസിഷൻ്റെ ശ്രമങ്ങളുമായി ഗവൺമെൻറ് പോകുന്നത്. ഹൈക്കോടതിയിൽ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഉറപ്പ് പാരിസ്ഥിതിക ആഘാത പഠനവും അതുപോലെ സാമൂഹ്യ ആഘാത പഠനവും നടത്തിയതിന് ശേഷം മാത്രമേ സ്ഥലമെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഈ രണ്ട് കാര്യങ്ങളും ഒരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ധൃതി പിടിച്ച് സ്ഥലമെടുപ്പിന് പോവുകയാണ്. നിങ്ങൾ ഒരു കാര്യം അറിയേണ്ടത് ഈ അതിവേഗ പാത പോകുമ്പോൾ അതിൻ്റെ രണ്ടു വശത്തും 4 മീറ്റർ ഉയരത്തിൽ മതിൽ കെട്ടിയാണ്. 557 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിലൂടെ ചീറിപ്പാഞ്ഞു പോവുകയാണ് ഈ ട്രെയിൻ. അത് സാധാരണ ഭൂനിരപ്പുള്ള സ്ഥലത്താണ് ഈ പറയുന്ന 4 മീറ്റർ ഉയരത്തിൽ ഏകദേശം 12 അടി വരും. ഉയരത്തിൽ രണ്ടു വശത്തും മതിൽ കെട്ടുക കേരളം മുഴുവൻ. ഇനി വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് അത് 10 മീറ്റർ ഉയരത്തിലാണ് മതിൽ കെട്ടുന്നത്. അപ്പം കേരളത്തിൽ മുഴുവൻ ഇരുവശത്തും മതിൽ കെട്ടി അതിനകത്തുകൂടി ഈ ട്രെയിൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിലുള്ള ചെറു റോഡുകൾ ഇടവഴികൾ എല്ലാം അടഞ്ഞു പോകുന്ന തരത്തിൽ കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലാണ് ഈ സിൽവർ ലൈൻ പ്രോജക്റ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മാത്രമല്ല കേരളത്തിൽ
ഫ്ലഡ് സോൺ ഏരിയ ആണ്, പ്രോൺ ഏരിയ ആണ്, ഫ്ലഡ് പ്രോൺ. വെള്ളപ്പൊക്ക സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു വെള്ളപ്പൊക്കം വന്ന ഈ സിൽവർ ലൈൻ തന്നെ ഒരു ഡാമായിട്ട് മാറും. യഥാർത്ഥത്തിൽ ഒരു രക്ഷാപ്രവർത്തനങ്ങൾ പോലും നടത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അല്ലാതെ തന്നെ ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഈ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ നടുവായി മധ്യത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ ഹൈവേക്ക് വേണ്ടി സർവേ നടത്തുന്നു, ജലബാധയ്ക്ക് വേണ്ടി സർവേ നടത്തുന്നു, കേരളത്തിന് വേണ്ടി സർവേ നടത്തുന്നു. അപ്പോൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കേരളത്തിലുള്ളൂ. ഞങ്ങൾ വൻകിട പദ്ധതികൾക്ക് എതിരല്ല, യു ഡി എഫ് എതിരല്ല, യു ഡി എഫ് അതിവേഗ ട്രെയിനിനും എതിരല്ല. നേരത്തെ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഈ പദ്ധതിയെക്കുറിച്ച് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വന്നൊരു പ്രോജക്റ്റാണ് ഇത്. യു ഡി എഫ് ഗവൺമെന്റ് ഗൗരവതരമായി ചർച്ച ചെയ്തു, അപ്രായോഗികമാണ് എന്ന തരത്തിൽ മാറ്റിവെച്ചൊരു പ്രോജക്റ്റാണ്. രണ്ടാമത്, നിലവിലുള്ള ലൈനിൽ കൂടി തന്നെ സ്പീഡ് ട്രാക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് വന്നു. അപ്പോൾ സ്പീഡ് ലൈൻ പോകുന്നതിന് വേണ്ടി വളവുള്ള സ്ഥലങ്ങളിൽ മാത്രം വളവ് മാറ്റാനുള്ള തീരുമാനങ്ങൾ എടുത്തു. എന്നിട്ട് സ്പീഡ് ട്രെയിൻ ആയതുകൊണ്ട് ട്രാക്ക് കുറച്ചുകൂടി ശക്തിപ്പെടുത്താനുള്ളത്, അതിന് ഏകദേശം അന്ന് കണക്കാക്കിയിട്ടുള്ള 25,000 കോടി രൂപ വരികയുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രോജക്റ്റ് 125,000 കോടി രൂപ 2019 റേറ്റ് അനുസരിച്ചിട്ട് വരും. 124,000 കോടി രൂപ പ്ലാനിംഗ് ബോർഡും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 124,000 കോടി രൂപ അത് 2019 2021 റേറ്റ് മാറി, 20% കൂടി റേറ്റ് വർദ്ധിച്ചു. അപ്പോൾ ഇത് വൻ തുക, കേരളത്തിന് താങ്ങാൻ കഴിയാത്ത വൻ തുക. അപ്രായോഗികവും അശാസ്ത്രീയവുമായ ഈ പദ്ധതിക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ജനങ്ങളെ വ്യാപകമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന, അതനുസരിച്ച് ഇപ്പം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അതായത് 124,000 കോടി രൂപ ചെലവാക്കി 20,000 കുടുംബങ്ങളെ ഒഴിപ്പിച്ച് 1,500 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് ഇത്രയും പാടുപെട്ട് ഈ രണ്ട് സൈഡും മതിൽ കെട്ടി ഇതിനെ വേർതിരിച്ച് ഉണ്ടാക്കുന്ന ഈ പദ്ധതിയുടെ ഒരു പ്രയോജനം എന്താണ്? അതിന് ആനുപാതികമായിട്ടുള്ള ഗുണഫലം ഉണ്ടാകുമോ? മാത്രമല്ല, ഇത് ഒട്ടും സുതാര്യമല്ല ഈ പദ്ധതി. ഇത് സംബന്ധിച്ച് ഈ പുതിയ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചും ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ചും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ജനങ്ങൾക്ക് കിട്ടണം. ഇപ്പം സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്നവർക്ക് ഒരു പിടിയില്ല, കാരണം ഭൂമി കൂടിയല്ല സർവേ നടത്തിയിരിക്കുന്നത്, ഡ്രോൺ വെച്ചുള്ള ഏരിയൽ സർവേയാണ് നടത്തിയിരിക്കുന്നത്. ഏരിയൽ സർവേ പെർഫെക്റ്റ് അല്ല, ആർക്കാണ് എവിടെയാണ് എന്തുമാത്രമാണ് സ്ഥലം പോകുന്നത് എന്ന് പോലും അവ്യക്തമായ തരത്തിൽ